നമസ്കാരം. ശ്രീമൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ രചനയായ ഐതിഹ്യമാലയിലെ രാമപുരത്ത് വാര്യർ എന്ന ചെറിയൊരു ഭാഗം കേൾക്കാം. രാമപുരത്ത് വാര്യരുടെ സ്വദേശം മീനച്ചിൽ താലൂക്കിൽ ചേർന്ന രാമപുരം തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ ജനനം 9-ാം ശതാബ്ദത്തിന്റെ ഒടുവിലായിരിക്കണം. ഇദ്ദേഹം സാമാന്യം വ്യുത്പത്തിയും നല്ല കവിതാവാസനയും ഉള്ള ആളായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതി കുചേലവൃത്തം മൊഞ്ചിപ്പാട്ടാണ്. അതുകൂടാതെ ചില ഒറ്റ ശ്ലോകങ്ങളും കീർത്തനങ്ങളും മറ്റുമല്ലാതെ ഒന്നും ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളതായി കാണുന്നില്ല. ഇദ്ദേഹം വഞ്ചിപ്പാട്ടുണ്ടാക്കാനുള്ള കാരണം പറയാം. രാമപുരത്ത് വാര്യർ ദാരിദ്ര്യം സഹിക്ക വയ്യാതായിട്ട് സ്വദേശം വിട്ട് പുറപ്പെട്ട് വൈക്കത്ത് ചെന്നു ചേർന്നു. ഈ ദാരിദ്ര്യ ദുഃഖം വൈക്കത്തപ്പൻ തന്നെ തീർത്ത് തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇദ്ദേഹം അവിടെ ഒരു സംവത്സര ഭജനം തുടങ്ങി. വൈക്കത്ത് ഊട്ടുപുരയിൽ സദ്യയുള്ള ദിവസം മാത്രം ഒരു നേരം ഊണ് കഴിക്കാം, സദ്യയില്ലെങ്കിൽ അന്നുണ്ണുകയും വേണ്ട എന്നുള്ള നിശ്ചയത്തോടു കൂടിയാണ് വാര്യർ ഭജനം തുടങ്ങിയത്. അദ്ദേഹം ഭജനം തുടങ്ങിയതിൽ പിന്നെ അവിടെ ഒരു ദിവസവും മുടങ്ങാതെ സദ്യ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഭജനം കാലം കൂടുന്ന ദിവസം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വൈക്കത്തെഴുന്നള്ളി. വാര്യർ മഹാരാജാവിനെ സ്തുതിച്ച് 4-5 ശ്ലോകങ്ങൾ ഉണ്ടാക്കി എഴുന്നള്ളത്തോടുകൂടെ ഉണ്ടായിരുന്ന രാമയൻ ദളവ മുഖാന്തരം തൃക്കൈകളിൽ എത്തിച്ചു. തിരിയെ എഴുന്നള്ളത്ത് പുറപ്പെട്ട് ബോട്ടിൽ എഴുന്നള്ളുന്ന സമയം കടവില് വാര്യരും ഹാജരുണ്ടായിരുന്നു. വാര്യരും കൂടി ബോട്ടിൽ കയറിക്കൊള്ളുന്നതിന് കൽപ്പിക്കുകയും വാര്യർ കൂടി കയറുകയും ചെയ്തു. ബോട്ട് നീക്കി കുറെ പോയപ്പോൾ വാര്യർ ഒരു വഞ്ചിപ്പാട്ടുണ്ടാക്കി പാടുന്നതിന് തമ്പുരാൻ കൽപ്പിച്ചു. ആ കൽപ്പന പ്രകാരമാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ഉണ്ടാക്കിയത്. വഴിക്കൊക്കെ വാര്യർ പാട്ടുണ്ടാക്കുകയും പാടുകയും ചെയ്തുകൊണ്ട് പോയി. പള്ളി ബോട്ട് തിരുവനന്തപുരത്ത് കൽപ്പാലക്കടവിലടുത്തപ്പോഴേക്കും പാട്ട് മുഴുവനാക്കുകയും ചെയ്തു. ആ പാട്ടിൽ എങ്കലുള്ള പരമാർത്ഥം പാട്ടുകൊണ്ടുണ്ടാക്കാം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കൊണ്ട് വാര്യർ കുചേലനെ പോലെ ദരിദ്രനാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് വന്നു ചേർന്ന ഉടനെ വാര്യർക്ക് താമസിക്കുന്നതിന് ഒരു സ്ഥലവും ആഴ്ച മുറയ്ക്ക് എണ്ണയും 2 നേരവും പക്കത്ത് ഭക്ഷണവും മറ്റും കൊടുക്കുന്നതിന് കൽപ്പിച്ച് ചട്ടം കെട്ടി. അങ്ങനെ വാര്യർ കുറച്ച് ദിവസം അവിടെ താമസിച്ചു. ഒടുക്കം മുഖം കാണിച്ച് യാത്ര അറിയിച്ചു പോയ സമയം വാര്യർക്ക് യാതൊന്നും കൽപ്പിച്ചു കൊടുത്തില്ല. കുചേലൻ ദ്വാരകയിൽ നിന്ന് എന്ന പോലെ വാര്യർ വിഷാദത്തോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിപ്പോയി. സ്വഗൃഹത്തിനടുക്കൽ ചെന്നപ്പോഴേക്കും വാര്യർക്ക് കുചേലൻ ഉണ്ടായതുപോലെയുള്ള പരിഭ്രമവും അന്ധാളിത്തവും ഒക്കെ ഉണ്ടായി. വാര്യർ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന കാലം കൊണ്ട് കൽപ്പന പ്രകാരം വാര്യരുടെ ഗൃഹം വലിയ മാളികയായിട്ട് പണിയിക്കുകയും ഗൃഹത്തിൽ വേണ്ടുന്ന സകല പാത്രങ്ങളും അവിടെയുള്ളവർക്കെല്ലാം ആഭരണങ്ങളും കരമൊഴിവായിട്ട് വളരെയധികം വസ്തുക്കളും കൊടുക്കുകയും കഴിഞ്ഞിരുന്നു. അനന്തരം വാര്യർ കുചേലനെ പോലെ അർദ്ധമിത്ര പുത്ര കളത്രാദികളോടും മഹാരാജാവെങ്കിലും ഈശ്വരങ്കിലും വളരെ ഭക്തിയോടും കൂടി സുഖമായി പാർക്കുകയും ചെയ്തു.